മാറ്റത്തിന് വേണ്ട സമയം എന്തുമാത്രമാണ്? ലോകക്രമങ്ങൾ മാറുന്നു, ഭൂമികുലുക്കങ്ങൾ, ജലപ്രളയങ്ങൾ, പുതിയ സ്ഥലങ്ങൾ രൂപപ്പെടുന്നു. ഡൽഹി പോലുള്ള നഗരങ്ങൾ അല്ലെങ്കിൽ റോം പോലുള്ള അത്ഭുത നഗരങ്ങൾ നൂറ്റാണ്ടുകളായി അനേകരെ ആകർഷിക്കുന്നുവെങ്കിലും അവിടെയും മാറ്റങ്ങളുണ്ട്, ഭരണത്തിൽ, സാമൂഹിക രീതികളിൽ എല്ലാം. കണക്കുകൂട്ടലിനായി കാത്തിരിക്കാതെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മാറ്റങ്ങൾ, സാമ്പത്തിക സ്ഥിതിയും സാമൂഹ്യ വ്യവസ്ഥയും ആരോഗ്യവും എല്ലാം വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു. മാറ്റങ്ങൾ വരുന്നത് നാം അനുഭവിക്കണം. ഇപ്പോൾ വലിയ മാറ്റത്തിൻ്റെ കാഹളം നാം കേൾക്കുന്നുണ്ട്. ഈ കാഹളധ്വനിക്ക് നാം എന്താ മറുപടി നൽകേണ്ടത്? നോഹയ്ക്ക് മാറ്റത്തിൻ്റെ അറിയിപ്പ് കിട്ടി. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാർ പുറത്തു വരുന്ന സമയത്ത് ഇസ്രായേൽക്കാർക്കും അറിവ് കിട്ടി. ജെറിക്കോ പട്ടണത്തിൻ്റെ തകർച്ചയിലൂടെ വരുന്ന മാറ്റം ജോഷുവയ്ക്കും അറിവ് കിട്ടി. മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ദൈവം നയിക്കുന്നുണ്ട്. അവരിൽ മാറ്റം കൊണ്ടുവരാനായി ദൈവം ഇടപെടുന്നു. മാറ്റങ്ങളിൽ പങ്കുചേരുന്നവരിലെ മാറ്റം, അത് നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതാണ്. എന്നിൽ മാറ്റമുണ്ടാകേണ്ട സമയം എന്തുമാത്രം എന്ന് ഞാൻ തന്നെ തീരുമാനിക്കണം. കൊറോണയ്ക്ക് എന്തിനാ ഇത്രയും കാലം ദൈവത്തിന് ഇടപെടാൻ പാടില്ലേ എന്ന രീതിയിലുള്ള ചിന്തകളും ചോദ്യങ്ങളും കേൾക്കുന്നുണ്ട്. ഇതിനുള്ള ഉത്തരം ഇത് തന്നെയാണ്. എന്നിൽ മാറ്റമുണ്ടാകാൻ എന്തുമാത്രം സമയം വേണം? ഇതെന്റെ ലോകാവസാനമാണോ ഇതെന്റെ മാറ്റത്തിൻ്റെ സമയമാണോ എന്ന് ഞാൻ തീരുമാനിക്കണം. ഇതുപോലൊരവസരം ഇനി കിട്ടില്ല. മാറ്റത്തിന് പറ്റിയ സമയമാണ് ഇത്. നാം ഇതിനെ മാറ്റത്തിൻ്റെ സമയമാക്കണം, എന്നിലെ മാറ്റത്തിൻ്റെ സമയമാക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28 വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമ്മുടെ സ്വഭാവം, ശീലം, ചിന്തകൾ, ആശയങ്ങൾ എന്നിവയിൽ മാറ്റം വരുത്തണം. ഇത്രയും ദിവസം വീട്ടിലിരുന്നിട്ടും കൂടുതലായി പ്രാർത്ഥിക്കാനോ ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാനോ എന്നിൽ നിന്ന് എന്തെങ്കിലും പരിശ്രമം ഉണ്ടായിട്ടുണ്ടോ? ടി വി, മൊബൈൽ, ഇത് തന്നെയാണോ എൻ്റെ ജീവിതം? സമയക്രമം, എക്സസൈസ്, നന്മ സംസാരിക്കൽ, പ്രാർത്ഥന എന്നിവയിലൂടെ മാറ്റത്തിൻ്റെ ഒരു ജീവിതക്രമം ഞാൻ വളർത്തിയെടുക്കേണ്ടതുണ്ട്. എനിക്ക് എന്നിൽ അഭിമാനിക്കാവുന്ന സാഹചര്യമാകണം ഈ മാറ്റത്തിൻ്റെ കാലഘട്ടം. എന്നിൽ മാറ്റം കൊണ്ടുവരേണ്ടത് ഞാനാണ്. എൻ്റെ പ്രാർത്ഥനയിലൂടെയും തീരുമാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും എൻ്റെ ഇടപെടൽ മൂലം എന്നിൽ മാറ്റങ്ങൾ വരണം. അപ്പോൾ ദിനവൃത്താന്തം 2:7 14:14 ദൈവം നമ്മളോട് പറയും, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. എന്നിൽ മാറ്റം വരുമ്പോൾ ദൈവം തരുന്ന ഉറപ്പാണിത്. നമുക്കറിയാം ഈ സമയത്തിൽ നമ്മൾ ക്ഷീണിക്കുന്നുണ്ട്. യുവാക്കൾ പോലും ക്ഷീണിക്കുന്നുണ്ട്, ശക്തിയറ്റു വീഴുന്നുണ്ട്. പക്ഷേ നാം തളരണ്ട. യെശയ്യാവിൻ്റെ പുസ്തകം 40:29 ദൈവം തരുന്ന ഉറപ്പുണ്ട്. ദൈവം നമുക്ക് ബലം നൽകും, ദുർബലനെ അവിടുന്ന് ശക്തിപ്പെടുത്തും. നമുക്കറിയാം ശിഷ്യന്മാർ യേശുവിനോട് കൂടെയാണ് യാത്ര ചെയ്തത്. പക്ഷേ പോയതുപോലെയല്ല കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോവുക എന്നവർക്ക് മനസ്സിലായി. ഈ തിരിച്ചറിഞ്ഞവര് ഈ മാറ്റത്തെക്കുറിച്ചുള്ള അറിവില് അവരൊന്നിച്ചു ചേരുക,
അപ്പസ്തോലന്മാരുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ, അപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം, അത് അവരുടെ ഭവനം നിറഞ്ഞു. അവിടെയാണ് ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 31 വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും, ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കും, ദൈവത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. വലിയ മാറ്റങ്ങൾ ചുറ്റുപാട് നടക്കുമ്പോൾ, ഭാവിയിൽ നടക്കാൻ പോകുന്നവയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതാകുമ്പോൾ, മാറ്റമില്ലാത്തവൻ്റെ, സകലത്തിൻ്റെയും കാരണമായവൻ്റെ കൂട്ട് നമുക്ക് തേടാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.